നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം സ്റ്റാൻഡേർഡിലെ ദിശ പഠന മികവ് രേഖയുടെ മാത്തമെറ്റിക്സ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് മൂന്ന് ആക്ടിവിറ്റീസാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, ഇൻ ദ പിക്ചർ ആംഗിൾ എ ഒ സി 50 ഡിഗ്രി. ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ആംഗിൾ എ ഒ സി ഈക്വൽ ആംഗിൾ ബി ഒ ഇ. ആംഗിൾ എ ഒ സി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ബി ഒ ഇ എന്ന് പറയുന്ന ആംഗിൾസും രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ ബി ഒ സി. ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. ഫൈൻഡ് ആംഗിൾ ഇ ഒ സി. ഇ ഒ സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ദ ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് ഡി ഒ ബി. ഡി ഒ ബി എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണോ അതും കണ്ടുപിടിക്കണം. അത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി വണ്ണിൽ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ആംഗിൾ ബി ഒ സി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഇവിടെ എഴുതിയിട്ടുള്ള ആംഗിൾ ബി ഒ സി കണ്ടുപിടിക്കണം. ബി ഒ സി എന്ന് പറയുന്ന ഈ ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ ഇ ഒ സി, ഇ ഒ സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. പിന്നെ ഓപ്പോസിറ്റ് ഓഫ് ഡി ഒ ബി, ഡി ഒ ബി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണോ അതും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. അതുപോലെ ആംഗിൾ ബി ഒ ഇ, അത് രണ്ടും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ എ ഒ സിയും ആംഗിൾ ബി ഒ ഇയും ഈക്വൽ ആണ്. അപ്പൊ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ആംഗിൾ ബി ഒ സി. ബി ഒ സി ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആംഗിൾ അറിയാം, ഈ ആംഗിൾ അറിയാം, ഇതാണ് അറിഞ്ഞുകൂടാത്ത ആംഗിൾ. ഇവിടെ നോക്ക്, എ ബി എന്ന് പറഞ്ഞ ലൈനെ ഇത് രണ്ടും വെച്ച് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞിരുന്നിട്ടുണ്ട്, ഇത് ഇത്രയും വലിയ കോണളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇത് ഒരു ലീനിയർ പെയർ ആണ്. അപ്പൊ ഈ കോണളവില് ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 - 50 + 50 ആയിരിക്കൂലേ. അതായത് 180 - 100, അതായത് 80 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ കോണളവ് എത്ര കിട്ടി നമുക്ക്? 80 ഡിഗ്രി എന്ന് കിട്ടി. ഇതാ ഇവിടുത്തത് 80 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് തൊട്ട് ഇവിടെ വരെയുള്ള കോണം എത്രയായിരിക്കും? 80 + 50 എത്രയാ? 130 ഡിഗ്രി കണ്ട. അപ്പൊ നമുക്ക് ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് 130 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ആംഗിൾ ഇ ഒ സി നമ്മൾ കണ്ടുപിടിക്കണം. ആംഗിൾ ഇ ഒ സി എത്രയെന്ന് നമുക്കറിയാം. എത്രയാ? 80 ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഓപ്പോസിറ്റ് ഓഫ് ആംഗിൾ ഡി ഒ ബി. ഡി ഒ ബി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ആംഗിൾ ഡി ഒ ബി എന്ന് പറയുമ്പോൾ ഇത്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇത് അല്ലേ. അപ്പം ഓപ്പോസിറ്റ് ഓഫ് ആംഗിൾ ഡി ഒ ബി എന്ന് പറയുന്നത് ആംഗിൾ എ ഒ സി. എത്രയാണ്? 50 ഡിഗ്രി. ഇത്രയുള്ളൂ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് എഴുതേണ്ട വിധമാണ് ദാ ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ ആക്ടിവിറ്റി, ഗിവൺ ദാറ്റ് എ സി ആൻഡ് ഇ ഡി ആർ പാരലൽ. ഇവിടെ നോക്ക്, എ സി എന്ന് പറഞ്ഞ ലൈനും ഇ ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ ലൈനാണ്. സി ഡി ആൻഡ് എ ഇ ആർ പാരലൽ. അതുപോലെ സി ഡി എന്ന് പറയുന്ന ലൈനും എ ഇ എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ എ ബി ഡി. എ ബി ഡി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. ഫൈൻഡ് ആംഗിൾ ബി ഡി ഇ. ആംഗിൾ ബി ഡി ഇ കണ്ടുപിടിക്കുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ ബി ഡി സി ആൻഡ് ദെയർ മെഷർമെൻറ്റ്. അതുപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ബി ഡി സി കണ്ടോ, ഒരു ത്രികോണം ബി ഡി സി എന്ന് പറയണം. ആ ത്രികോണത്തിലെ എല്ലാ ആംഗിൾസും എഴുതുക, അതിൻ്റെ മെഷർമെൻറ്റും എഴുതുക, അതിൻ്റെ അളവുകൾ എത്രയാണെന്നും എഴുതുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം ഇവിടെ എ സി എന്ന് പറഞ്ഞ ലൈനും ഇ ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. അതായത് എ സി പാരലൽ ടു ഇ ഡി. അതുപോലെ എ ഇ പാരലൽ ടു സി ഡി എന്നും തന്നിട്ടുണ്ട് അല്ലേ. പിന്നെന്താ, നമുക്ക് ഇവിടെ വേറെ അളവുകളും തന്നിട്ടുണ്ട്. ആംഗിൾ ഡി ബി സി തന്നിട്ടുണ്ട്, ആംഗിൾ ഡി സി ബി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ആംഗിൾ എ ബി ഡി കണ്ടുപിടിക്കണം. എ ബി ഡി എന്ന് പറയുന്ന ഈ ഒരു മെഷർമെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബി ഡി ഇ, ബി ഡി ഇ അതായത് അതാ ഇവിടുത്തെ മെഷർമെന്റും കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എ ബി ഡി കണ്ടുപിടിക്കാം. എ ബി ഡി കണ്ടുപിടിക്കാൻ നേരത്ത് നോക്ക്, ദാ ഇതാണ് എ ബി ഡി എന്ന് പറയുന്നത്. ഇത് എ ബി ഇത് ഡി. ഇതാ ഇങ്ങനെയല്ലേ വന്നേക്കുന്നത് എ ബി ഡി. ഇത്രയും പോർഷൻ ആണ് നമ്മൾ വരച്ചേക്കുന്നത്. അതിൽ നോക്ക്, അതിൻ്റെ ഈ അളവ് 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അളവ് എത്രയാണ്? ഇതാ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇത് തൊട്ട് ഇതുവരെ ഇതൊരു ലീനിയർ പെയർ ആണ് അല്ലേ. ഇതാ ഒരു ലയൻ അതിനെ കട്ട് ചെയ്ത് മറ്റൊരു ലയൻ. അപ്പൊ ഇതൊരു ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ ആണെങ്കിൽ അവിടുത്തെ കോണളവ് 180 ഡിഗ്രി ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം 45 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ അളവ് എത്രയാണ് അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ആ 180 മൈനസ് 45 ഡിഗ്രി ചെയ്താൽ പോരെ അപ്പോൾ എത്ര കിട്ടും നമുക്ക് 135 എന്ന് കിട്ടും അപ്പോൾ ABD എന്ന് പറയുന്നത് 135 ദാ ഇവിടെ അളവ് 135 ഡിഗ്രി അപ്പോൾ നമ്മൾ ഇവിടെ ഇടാം 135 ഡിഗ്രി വേണമെങ്കിൽ 180 മൈനസ് 45 ഈക്വൽ 135 എന്ന് കൊടുക്കാം ഇനി അപ്പോൾ നമുക്ക് ഒരു കോൺ കിട്ടി കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം അടുത്തത് ആംഗിൾ BDE BDE ദാ ഇവിടെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ദാ ഇവിടെ ഇത് ഒരു പാരലൽ ലൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാരലൽ ലൈൻ ഞാൻ അതേപോലെ വരച്ചു ഇവിടുത്തെ പാരലൽ ലൈൻ അതും അതേപോലെ വരച്ചു അതിനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ലൈനാണ് ഈ DB എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതേപോലെ വരച്ചു കണ്ടോ ജസ്റ്റ് ഇവിടെ വന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ ഇത് AB ആണ് ഇത് സി എന്ന് പറഞ്ഞ പോർഷൻ അടുത്തത് ഇതെന്ന് പറയുന്നത് ഇയും ഇത് ഡി ആണ് കേട്ടോ അപ്പോൾ അത് നോക്ക് രണ്ട് പാരലൽ ലൈൻസ് അതിനെ കട്ട് ചെയ്ത് മറ്റൊരു ലൈൻ അപ്പോൾ അതിന് പ്രത്യേകത എന്താണ് അതിൻ്റെ കോണിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ് കോ എക്സ്റ്റീരിയർ കോ ഇൻറ്റീരിയർ അതുപോലെ എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം 135 ഡിഗ്രി ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം 45 ഡിഗ്രി ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ ഈക്വൽ ആണ് അപ്പോൾ അത് 135 ഈ 45 ഡിഗ്രിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഇതാണ് അതും ഈക്വൽ ആണ് അപ്പോൾ അത് 45 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഈ ഒരു AC എന്ന് പറഞ്ഞ ലൈനിനെ DB കട്ട് ചെയ്യുന്ന അവിടെ ഫോം ചെയ്യുന്ന നാല് കോണിൻ്റെ അളവുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ മുകളിലും ഇതേ സെയിം അളവുകളായിരിക്കും വരണത് അല്ലേ അതായത് ഇവിടെ 135 ആയിരിക്കും ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും ഇവിടെ 135 ഡിഗ്രി ആയിരിക്കും അപ്പോൾ നോക്കുക ഇവിടെ നമുക്ക് ഏത് അളവാണ് കണ്ടുപിടിക്കേണ്ടത് ദാ ഈ അളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇവിടുത്തെ ആംഗിൾ BDE അല്ലേ നമുക്ക് കണ്ടുപിടിക്കാം BDE അതായത് ഇത് എത്രയാ 45 ഡിഗ്രി അപ്പോൾ ഇവിടെ എത്രയായിരിക്കും 45 ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ BDE 45 ഡിഗ്രി കിട്ടി ഓക്കെ ഇനി അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആ നെയിം ഓഫ് ദി ആംഗിൾസ് ഇൻ ട്രയാംഗിൾ BDC ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ് അപ്പോൾ ട്രയാംഗിൾ BDC എന്ന് പറയുമ്പോൾ ട്രയാംഗിൾ BDC ഈ ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസ് എഴുതണം അതിന്റെ മെഷർമെന്റും എഴുതണം അപ്പോൾ ഈ ട്രയാംഗിളിൽ ഒരു ട്രയാംഗിൾ ആകുമ്പോൾ മൂന്ന് ആംഗിൾസ് വരും അത് ഏതൊക്കെയാണ് ആംഗിൾ DBC എത്രയാണ് 45 ഡിഗ്രി നമുക്കിവിടെ തന്നിട്ടുണ്ട് അടുത്ത ആംഗിൾ DCB ആംഗിൾ DCB എത്രയാ 75 ഡിഗ്രി അതും തന്നിട്ടുണ്ട് അടുത്ത ആംഗിൾ BDC ആംഗിൾ BDC എത്രയാണ് ആ അത് നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ മൊത്തം കോണിന്റെ അളവുകളുടെ തുക എന്ന് പറയുന്നത് സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ് 180 ഡിഗ്രിയാണ് അപ്പൊ 180 നിന്ന് ഈ രണ്ട് ആംഗിൾസ് കുറച്ചാൽ പോരെ ആ എത്രയൊക്കെയാണ് 45 + 75 അപ്പൊ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും 180 - 45 + 75 45 - 75 കൂടെ കൂട്ടുമ്പോൾ 120 കിട്ടുന്നത് അതാണ് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത് കേട്ടോ ബോർഡിൽ ചെയ്തപ്പോൾ തെറ്റിപ്പോയി അപ്പം 120 എന്ന് കിട്ടും 180 നിന്ന് 120 കുറയ്ക്കുമ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും അപ്പം നമുക്ക് അവിടെ കിട്ടുന്ന അളവ് 60 ഡിഗ്രിയാണ് 50 ഡിഗ്രി അല്ല കേട്ടോ 60 ഡിഗ്രി എന്നാണ് അപ്പോൾ അത് എഴുതേണ്ട വിധമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഓരോന്നും ഇങ്ങനെ വന്നതിനുള്ള കാരണം എന്താണ് എന്നുള്ള റീസൺ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ താഴെ എഴുതിയേക്കുന്നത് നോക്ക് ആംഗിൾ BDC എന്ന് പറയുന്നത് എത്രയാണ് 180 - 120 60 ഡിഗ്രി എന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ റീസൺ ആണ് ആ സൈഡിൽ എഴുതിയിട്ടുള്ളത് സം ഓഫ് ദി മെഷേഴ്സ് ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി അടുത്ത ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് AB ആൻഡ് ആക്ടിവിറ്റി 3 ആണ് ഗിവൺ ദാറ്റ് AB ആൻഡ് CD ആർ പാരലൽ ABCD ഇവ പാരലൽ ആണ് ABC ഇവയും പാരലൽ ആണ് റൈറ്റ് ദ നെയിം ഓഫ് ദി പിക്ചർ ഈ പിക്ചറിൻ്റെ നെയിം എന്താണ് ഫൈൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ദി ഫിഗർ ഫിഗറിലുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക ഡ്രാ ദ ഗിവൺ പിക്ചർ വിത്ത് AB ഈക്വൽ 5 cm BC ഈക്വൽ 6 cm അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് നോക്കാം അപ്പോൾ അവിടെ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണ് ABCD പാരലലോഗ്രാം ABCD മലയാളം മീഡിയംകാർ സാമാന്തരികം ABCD എന്ന് എഴുതണം കേട്ടോ പാരലലോഗ്രാം എന്ന് എഴുതിയേക്കുന്നതിന് പകരം സാമാന്തരികം ഇനി ആംഗിൾ A 50 ഡിഗ്രിയും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആംഗിൾ B 180 - ആംഗിൾ A അതായത് 180 - 50 130 ഡിഗ്രി എന്ന് കിട്ടും ദെൻ ആംഗിൾ C എന്ന് പറയുന്നത് ആംഗിൾ A ഈക്വൽ ആണ് അപ്പോൾ ആംഗിൾ C 50 ഡിഗ്രി ആംഗിൾ D എന്ന് പറയുന്നത് ആംഗിൾ B ഈക്വൽ ആണ് അപ്പം 130 ഡിഗ്രി
फिगर ए बी 5 सेंटीमीटर बी सी 6 सेंटीमीटर उपयोगी वरक अब या फस्ट सेक्शन ए बी 5 सेंटीमीटर वरक अंश बी वो बी ना प्रोट्रैक्टर वो 130 डिग्री मार्क बी अलव 130 डिग्री आनलो 130 डिग्री मार्क बी सी 6 सेंटीमीटर नाम अलग वरक अदाव वरच बी सी 6 सेंटीमीटर अब बी आदमी 130 डिग्री और डॉट मार्क 6 सेंटीमीटर अलग वरक अदान वे अड़ा सी डी 5 सेंटीमीटर मार्क देन ए डी 6 सेंटीमीटर वरक इत्रे अब नेक्स्ट मूं आक्टिविटी अब नमुक अड़ता क्लास नाला ओके।